എല്ലാ ബഹുമാനിയ പ്രേക്ഷകർക്കും ആൽഫ ടി വി ഒരുക്കുന്ന പാദമുദ്രകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാദമുദ്രകളിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഇ എ എബ്രഹാം മാലമാണ്. ക്രൈസ്തവ സാഹിത്യകാരൻ, വേദാധ്യാപകൻ, അനേക തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുത്ത മാതൃകാധ്യാപകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക്, അദ്ദേഹം പിന്നിട്ട ജീവിതത്തിൻ്റെ വഴിത്താരകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാണ് ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ആദ്യമായി താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അനേക തലമുറകൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കാനായിട്ട് കഴിഞ്ഞ ഒരു മാതൃകാധ്യാപകനാണ് താങ്കൾ. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ ഘട്ടങ്ങൾ എങ്ങനെയാണ് ഓർക്കുന്നത്? അത് വളരെയധികം ചരിത്രമുള്ള ഒരു ജീവിതഘട്ടമായിരുന്നു. ആ കാലത്ത് പിന്നെ നാലാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പഠിത്തമുള്ളവർ വളരെ ചുരുക്കമാണ്. മാലത്ത് ഒരു പ്രൈമറി സ്കൂളുണ്ടായിരുന്ന, മൂന്നാം ക്ലാസ് വരെ ഉണ്ടായിരുന്നത്. പിന്നെ മണലാട്ടാണ് പള്ളിക്കലാണ് ഒരു പിന്നെ പ്രൈമറി സ്കൂളുള്ളത്, നാലിൽ ഉണ്ടായിരുന്നത്. ഈ മൂന്നാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പം അതിലും ഈ അവിടുത്തെ അധ്യാപകൻ പിന്നെ ഒരു ക്ലാസ്സില് വിദ്യാർത്ഥികളുടെ എണ്ണം തികഞ്ഞില്ലെങ്കിൽ ജയിച്ചവരെ തോപ്പിക്കും, തോപ്പിച്ചവരെ ജയിപ്പിക്കും. ഈ ചെറിയ പരിപാടിയുള്ള ആളായിരുന്നു ഞാൻ. രണ്ടിൽ നിന്ന് ജയിച്ചെങ്കിലും എന്നെ അവിടെ രണ്ടിൽ തന്നെ ഇട്ടു ഈ പിള്ളേരുടെ എണ്ണം തികയ്ക്കാനായിട്ട്. പിന്നെ മൂന്ന് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഈ പള്ളിക്കൽ പോയി നാലാം ക്ലാസ് പഠിച്ചു. നാലാം ക്ലാസ് പഠിച്ച് ജയിച്ചു കഴിഞ്ഞപ്പം ഇവിടെ പോയിട്ടതെല്ലാം ഒരിക്കലും സൂചിട്ടില്ല. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലം ഇത് പഠിക്കാതെ ആരെയും പഠിപ്പിച്ചിട്ടുമില്ല. അന്ന് പഠിപ്പിക്കണമെങ്കിൽ കണിയാങ്കുന്ന പോലും മിഡിൽ സ്കൂളില്ല, പുതുപ്പള്ളിയിലോ കോട്ടയത്തോ പോകണം. അപ്പം പുതുപ്പള്ളിയിൽ പോകണമെങ്കിൽ ആറായിരം മൈല് നടക്കണം, ഫീസും കൊടുക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നപ്പം എൻ്റെ ഫാദറെ ഒരു സ്വപ്നം കണ്ടു. അപ്പം ഫാദറിനെ എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ ബറീസ് എന്ന് പറഞ്ഞ ആളിനോടാണ് കൂടുതൽ താല്പര്യം. അമ്മയ്ക്കും മറ്റുള്ളവർക്കൊക്കെ എന്നോടാണ്, കാരണം ഏറ്റവും പിന്നെ വിനയപ്പെട്ട് കുടുംബത്തിന് നന്നായിട്ടൊക്കെ എന്നും ചെറുപ്പത്തിൽ ചെയ്യാവുന്ന ജോലിയൊക്കെ ചെയ്ത് ജീവിച്ച ആളാണ് ഞാൻ. എന്നാൽ മറ്റേ ആള് സ്വല്പ ഉഴപ്പിനും ഒക്കെയായിരുന്നു. ഏതായാലും തങ്ങപ്പനെ പഠിപ്പിക്കുന്നുണ്ട് എന്നൊരു സ്വപ്നം കണ്ടു. അവിടെ അതേ വിവരം വീട്ടിൽ പറഞ്ഞപ്പം എല്ലാവരും കൂടെ പറഞ്ഞു അങ്ങനെ അത് പറ്റിയില്ല, പഠിപ്പിക്കുകയാണെങ്കിൽ ഇളയവനെ പഠിപ്പിക്കണം എന്നും പറഞ്ഞ് വിട്ടു. അങ്ങനെ കണിയാങ്കുന്നെ പോയി പിന്നെ അമേനൂർ. അമേനൂര് 5, 6, 7 മലയാളം, അത് പുതിയ സ്കൂള് അവിടെ തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ അടുത്തൊരു അധ്യാപകൻ എന്നെ കൂടെ വിളിച്ചു കൊണ്ടുവന്ന് പിള്ളേരെ ചേർക്ക് തികയാനും ഒക്കെ കൂടി ആയിട്ടും കൊണ്ടുവന്ന് ചേർത്ത് അവിടുന്ന് 5, 6, 7 ജയിച്ചു. ഏതായാലും 7 ക്ലാസ് കഴിഞ്ഞ് പഠിപ്പിക്കാനായിട്ട് പിന്നെ തീരുമാനിച്ചു കഴിഞ്ഞപ്പം എന്നെ വേണമെന്ന് തീരുമാനിച്ച് കണിയാങ്കുന്നെ പോയി സെക്കൻഡും തേർഡും പഠിച്ചു. അവിടുന്ന് ജയിച്ച് പുതുപ്പള്ളിക്ക് പോയി. പുതുപ്പള്ളിക്ക് പോയിട്ട് ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് 3 ക്ലാസ് അവിടെ പഠിച്ചു. 1950 ഇ എസ് എൽ സി പാസ്. അന്ന് എസ് എസ് എൽ സി എന്നല്ല പറയുന്നത്, ഇ എസ് എൽ സി എന്നാണ്. അത് പാസ്സായി. പാസ്സായി കഴിഞ്ഞപ്പം ഭയങ്കരമായ സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടായി. ഞങ്ങൾ 50-60 വർഷം ജീവിച്ചിരുന്ന ഒരു 5 ഏക്കർ സ്ഥലമുള്ള ആ കോളേജിൻ്റെ താഴെയുള്ള സ്ഥലത്തിരുന്ന് അതിൻ്റെ ജന്മം മറ്റൊരാൾക്കായിരുന്നു. അയാൾ അത് പേരുകൾ കൊടുത്ത് അയാൾ അത് ഉഴപ്പിക്കാനായിട്ട് കേച്ചു കേച്ചു കൊടുത്ത് അത് വിധിയുണ്ടായി. കുറേ രൂപ കിട്ടി, അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇറങ്ങി വന്നപ്പം ആ രൂപ കൊണ്ട് പലയിടത്തായിട്ട് കുറേ സ്ഥലം മേടിച്ചു. ഇവിടെ 1 ഏക്കർ സ്ഥലം മേടിച്ച് ഞങ്ങൾ തറവാടുകാർ ഇങ്ങോട്ട്, അപ്പനും അമ്മയും ഞാനും വലിയ സഹോദരനും കൂടെ ഇങ്ങോട്ട് മാറി മറ്റുള്ളവരെ ആ ഒരേ സ്ഥലത്തോട്ട്
പോയി. ഇങ്ങനെ പിന്നെ ആ വലിയ മാറ്റമൊക്കെ ഉണ്ടായപ്പോഴാണ് ഞാൻ വിശ്വാസത്തിൽ വരികയും സ്നേഹപ്പെടുകയും ചെയ്തത്. എത്രാമത്തെ വയസ്സിലാണ് സ്നേഹപ്പെടുന്നത്? 21-ാമത്തെ വയസ്സിലാണ് സ്നേഹപ്പെട്ടു. സ്നേഹപ്പെട്ടപ്പം അതും ഭയങ്കര ഈ പറഞ്ഞ എൻ്റെ ജ്യേഷ്ഠൻ ഒരു അല്പം ബുദ്ധിമാനിയൊക്കെ ആയിരുന്നു, അല്പമല്ല ഭയങ്കര ബുദ്ധിമാനിയായിരുന്ന ആള് കൂടെ ഞാനും രക്ഷിക്കപ്പെട്ടു, എന്നെ കൂടെ സ്നേഹപ്പെടുത്തണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ചെയ്യരുത്, പുള്ളിയെ സൂക്ഷിച്ച് പിന്നെ സ്നേഹപ്പെടുത്താമെന്നാണ് പറഞ്ഞു. മറ്റുള്ള ആരും അത് സമ്മതിച്ചില്ല. അപ്പോൾ 1902 ഇവിടുന്ന് പിന്നെ ഫീലിപ്പോച്ചൻ എന്ന് പറയുന്ന എൻ്റെ പ്രായം 1-2 കൂടുതലേ ഉള്ളൂ, ഈ കലകൃതിയിലെ ഏറ്റവും വലിയ ധനവാനായ ചെറുപ്പക്കാരനായിരുന്നു. കാരണം 5-10 ഏക്കർ സ്ഥലവും 1100 കൂടെ കണ്ടു. അന്ന് 10,000 രൂപ ബാങ്ക് ഡെപ്പോസിറ്റ് കൊടുത്ത ആളാണ്, ഒറ്റ മകനെ കൊടുത്തത്. അപ്പം എൻ്റെ 1-2 പെങ്ങന്മാരാണ്. ഞാൻ ആളും കൂടിയാണ് ഈ പിന്നെ എൻ്റെ ഒപ്പം സ്നേഹപ്പെട്ടത്. ആ സമയത്തൊക്കെ ഒരു യാഥാസ്ഥിതി ആക്കുമായ പശ്ചാത്തലമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മുന്നോട്ടേക്ക് രക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ സ്നാനപ്പെടണം ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ വരാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? പിന്നെ ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബന്ധുക്കൾക്കാര് ഞങ്ങൾ കുന്നപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് ക്ലാസ് എടുക്കും. ക്ലാസ് എടുത്ത് അന്ന് ഞാൻ ഈ സുശീലത്തോടുള്ള താല്പര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ വളരെ സ്ഥലത്തേക്ക് കേൾക്കും. ആ വചനം അന്നേ എൻ്റെ ഹൃദയത്തിൽ വീണതാണ്. എന്നാൽ ഞാൻ എൻ്റെ ജ്യേഷ്ഠന്മാർ 2 പെന്തിക്കോസ്ത് അനുഭവികളായിരുന്നു. അവർ കുമ്പനാട്ട് കൺവെൻഷനുമൊക്കെ പോയി പങ്കെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ അവർ മുന്നോട്ട് വന്നില്ല. അതുകൊണ്ട് പെന്തിക്കോസ്ത്കാരത് നിരാശപ്പെട്ട് അവർ പോയി. അത് കഴിഞ്ഞാണ് അരിപ്പറമ്പിൽ നിന്ന് കെ കെ ചാക്കോൾപ്പെടെയുള്ള സഹോദരന്മാർ വന്ന് മാലത്ത് പിന്നെ ജംഗ്ഷനിൽ പരസ്യമൊക്കെ. അപ്പോൾ തമ്പേറടിക്കുന്ന ചാണല്ല അന്നത്തെ ഏർപ്പാടൊക്കെ. തമ്പേറടിക്കുമ്പോഴത്തേന് പുതുതായിട്ടുള്ള ഏർപ്പാടായതുകൊണ്ട് ആളുകളൊക്കെ വന്ന് കേൾക്കുമായിരുന്നു. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് ഈ തമ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുമ്പത്ത്. അവിടുന്ന് ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഈ തമ്പേറടിക്കുന്നവരെ എനിക്ക് തോന്നുക. ഞാൻ ഓടി വന്ന് ഇത് കേട്ട് വേലോടും സംസാരിക്കാറും ഇല്ല, അതൊന്നും ചെയ്യാറില്ല. ഞാൻ ഒറ്റയ്ക്ക് മാറിയിരുന്ന് ഇത് കേട്ടിട്ട് വീട്ടിൽ പോയി എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരുന്നപ്പം സാധാരണ കവിഞ്ഞ ഒരു കാര്യമാണ് എനിക്കുണ്ടായത്. എനിക്ക് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കില്ല, കാരണം സ്വർഗത്തിൽ പോകാനായിട്ട് ഒരു ബലഹീനനായി എനിക്ക് എങ്ങനെ സാധിക്കും എന്നുള്ള ചിന്തയായിരുന്നു ആദ്യം എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ പല നാളുകൾ ഇങ്ങനെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് വളരെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറിയാച്ചനുമൊക്കെ വന്ന ഇവിടെ കിടക്കി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യേണ്ടിയിരുന്നു. ഇവിടെ വന്ന് താമസമാക്കി ഇവിടെ പിന്നെ അവർ വന്ന് അരിപ്പറമ്പുകാർ വന്ന് ബൈബിൾ ക്ലാസ് എടുക്കുമായിരുന്നു. ആ ബൈബിൾ ക്ലാസ്സിൽ ഞാൻ ദിവസം പോയി അറ്റൻഡ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം കുറിയാച്ചൻ എന്നോട് ചോദിച്ചു, കൂട്ടത്തിൽ പിന്നെ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. ആദ്യമായിട്ട് ഞാൻ അന്നാ പറഞ്ഞത് ഞാൻ രക്ഷിക്കപ്പെട്ടിരുന്ന ദൈവവേദരാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെടണം, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഇതൊരു ചാകടിയിലാണല്ലോ എന്ന് വിചാരിച്ച് ഞാനതിന് അനുവദിച്ചില്ല. ഏതായാലും അവിടെ ക്ലാസ്സിൽ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം പിന്നെ ദൈവാത്മാവെ എനിക്ക് ഉച്ചപ്പെടുത്തി സ്നാനപ്പെടണം എന്നുള്ള ഒരു താല്പര്യമുണ്ടായി. സ്നാനപ്പെടാനായിട്ട് ആവശ്യപ്പെട്ടു. സ്നാനപ്പെടാൻ പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ എൻ്റെ ആ ജ്യേഷ്ഠനും വേറെ 2 വേറെ ഇവിടുത്തെ ജ്യേഷ്ഠൻ്റെയൊക്കെ കൂട്ടുകാരായ മദ്യപനായ ആളുകളൊക്കെ 6 ഞങ്ങൾ ഉറക്കത്തെ വീട്ടിൽ സ്നാനപ്പെട്ടുകൊണ്ട് പാകത്തിന്. അന്ന് ജൂലൈ മാസത്തിലാണ് പിന്നെ വെള്ളം കവിഞ്ഞൊഴുകി ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിലാണ് പിന്നെ അന്ന് നടന്നത്.
ഒരരിയിൽ പോവുകയാണ്. കൊച്ചുകുഞ്ഞ പ്രദേശി കേട്ടിട്ടുണ്ടോ? ആമ്പപ്പിഴി കൊച്ചുകുഞ്ഞ പ്രദേശി കെ ജി തോമാറ്റൻ്റെ ഒക്കെ കൂടെ പോയി പിന്നെ പ്രവർത്തിച്ച ആളാണ്. പുള്ളിയാണ് ഞങ്ങളെ സ്നാനപ്പെടുത്തിയത്. സ്നാനപ്പെടുത്തിയപ്പം പറഞ്ഞൊരു വാചകം എപ്പോഴും ഓർക്കും, കർത്താവെ നീ മര്യാദക്കാരനായ പാവികളെയും രക്ഷിക്കുന്നുള്ളത് ഞങ്ങൾ ഇപ്പം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ തവനെ അങ്ങ് രക്ഷിച്ചല്ലോ എന്നും പറഞ്ഞാണ് പുള്ളിക്കാരൻ സ്നാനപ്പെടുത്തിയത്. അപ്പൊ ആ സമയത്ത് അരിപ്പറമ്പിലുള്ള ഡിഗ്രി പഠനം, പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ ബി എ വരെ പഠിക്കുക, അതിനുശേഷം അധ്യാപനത്തിലേക്ക് തിരിയണം, അങ്ങനെയുള്ള ചിന്തയൊക്കെ എങ്ങനെയാണ്? അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബി എസ് എൽ സി പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പം എങ്ങനെയോ പിന്നെ ഫാദറിനെയൊക്കെ തോന്നി ഈ ഇതുകൊണ്ട് ജോലി കിട്ടാൻ പ്രയാസം. ആ അത് തന്നെയല്ല, പള്ളിക്ക് എന്നുള്ള ആ ബന്ധം വേർപെട്ടു. വേർപെട്ട് പിന്നെ സ്നാനപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ പള്ളിക്കൽ ഭയങ്കരമായ പ്രശ്നമായി. കാരണം എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇവിടെ ഒരു 200 കുടുംബക്കാരുണ്ട്, തിരുത്തിപ്പറമ്പി കുടുംബം എന്ന് പറയുന്നയാള്. അതിൽ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് മണോ കുടുംബം. ആ കുടുംബത്തിൽ എൻ്റെ അപ്പനൊക്കെ വളരെ പ്രസിദ്ധനായിരുന്നു. അതുകൊണ്ടെല്ലാം പിന്നെ ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് വലിയ ബഹളത്തിന് കാരണമായി. അവിടെ എനിക്ക് ജോലിയൊക്കെ തരാമെന്നും പറഞ്ഞ് ഇരുന്നതാണ് ഈ പിന്നെ സ്കൂളിലെ. ഏതായാലും ഇത് വന്നതോടുകൂടെ പള്ളിക്കാർ ഭയങ്കരമായ ബഹളമുണ്ടാക്കി. ആ ബഹളമുണ്ടാക്കി ഈ പിന്നെ ഏതായാലും ഈ പിന്നെ വീട്ടുകാര് അപ്പോൾ എതിരായി, എനിക്കെതിരായി. എല്ലാവരും കൂടെ കൂടി ഈ പിന്നെ ആ പഴയ വീട്ടില് കൂടി കോൺഫറൻസ് നടത്തി. എൻ്റെ സഹോദരന്മാരെല്ലാവരും ഉണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ഒരു സഹോദരിയുണ്ട്, ആ സഹോദരിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നെ വിളിച്ച് ക്രോസ് ചെയ്തു. ഞങ്ങള് നിന്നെ മാത്രം ഇത്രയോ പഠിപ്പിച്ചു, നിനക്കൊരു ജോലി കിട്ടത്തക്കെന്നുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ വന്നത് കൊണ്ട് പിന്നെ കിട്ടാൻ നോക്കിയില്ല, പെളിക്കുന്ന തരികയില്ല. പക്ഷേ എന്തുകൊണ്ടോ ദൈവാത്മാവ് പറഞ്ഞോ എനിക്ക് ഈ മേലത്തോ അയ്യോ നിങ്ങളുടെയോ ഗുരുസിൻ്റെ സ്ഥലമോ യാതൊന്നും വേണ്ട, ഞാൻ അറിഞ്ഞിരിക്കുന്ന സത്യം അനുസരിച്ച് ഞാനിവിടെ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പോകാം എന്ന് പറഞ്ഞു. അപ്പം ഏകദേശം 11 മണി 12 മണി രാത്രിയായി. ഞാൻ അവിടുന്ന് ഇറങ്ങി പിന്നെ എന്നെ വേറെ ഒന്നും പറഞ്ഞില്ല, ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ, നിനക്ക് ഇഷ്ടം പോലെ പോകാം എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഇറങ്ങി ഈ കോമ്പൗണ്ടിൽ തന്നെയുള്ള ഒരു കപ്പലമാവിൻ്റെ ചുവട്ടിലിരുന്ന് ഒരു 3-4 മണിക്കൂർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പം എനിക്കറിയാൻ മേല പൗലോസിൻ്റെ കാര്യം പറഞ്ഞാല് ഗലാത്തിയിൽ വെച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൂതന്മാരുടെ വാഴ കേട്ടു, ഉടലോടെയോ അല്ലയോ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ പോലെയുള്ള വാസ്തവത്തിലുള്ള അനുഭവം എനിക്കുണ്ടായി. അതായത് എന്തോ ആത്മീയമായിട്ട് ഒരു സ്വർഗത്തിലെ അനുഭവത്തിൽ ഞാനായിരുന്നത് പോലെ എനിക്ക് തോന്നി. ഏതായാലും 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ശരിയായിട്ടുള്ള ഒരു ബോധം വന്നു, ഈ എവിടെയാണ് എങ്ങനെയാ എന്നുള്ള പുരുഷരബോധം വന്നു. ആ പുരുഷരബോധം വന്നപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് എൻ്റെ കൂടെ സ്നേഹപ്പെട്ടെന്ന് പറഞ്ഞ ആ ഫീൽ പോയിട്ടെൻ്റെ അവിടെ പോയി താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കേക്കാച്ചാക്കോടെ വീട്ടിൽ ചെന്ന് കേക്കാച്ചാക്കോടെ വീട്ടിൽ ചെന്ന് വീടൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ഇത്രയൊക്കെ പൊളിച്ചാണല്ലേ, എല്ലായിടത്തും ഇവർ കണക്കെഴുതിയാണെങ്കിലും ജീവിച്ചോളാം, എന്നാലും ഈ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. അവിടെ ചെന്നപ്പം കുറേയാറ്റം പറഞ്ഞു, ആ എൻ്റെ വീട്ടല്ല. പിന്നെ ഞാൻ വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ടേക്ക് വന്നപ്പോൾ എൻ്റെ അപ്പൻ എന്നെ വീട്ടിൻ്റെ തൂണയിലോട്ട് വിളിച്ച് കിട്ടി, ചൂരയിൽ കൊണ്ട് 12 അടി എനിക്കിട്ട് തന്നത്. അങ്ങനെയൊന്നും ഏരിയാസേട്ടം ചെയ്തില്ലല്ലോ. ഇപ്പം തിരിച്ചു ചെന്നാല്
ജയിലിയാതെ നമുക്ക് പിന്നെ സ്വീകരിക്കും, അല്ലാതെ ഒരു കുഴപ്പം ഉണ്ടാകില്ല എന്നെല്ലാം പറഞ്ഞ് അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു സന്ധ്യകാലമായപ്പം ഞാൻ ഇങ്ങോട്ട് പോകുന്നു. വേറെ എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ട് നിന്ന് ആ പഴയ വീടിൻ്റെ പുറകിലുള്ള ആ വാതിലിൽ കൂടെ ഞാൻ അകത്തോട്ട് കയറി. ആരും എതിരും പറഞ്ഞില്ല, അനുകൂലവും പറഞ്ഞില്ല. പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ ഭയങ്കരമാണ്. ടീച്ചയ്ക്ക് പോയി, അത് പാസ്സായി, ഒരു ജോലി പിന്നെ ഇവിടെ ഹൈസ്കൂളിൽ കിട്ടി. അപ്പോൾ ഇവിടുന്ന് ഈ മലബാറിനെ എന്നെ കൊണ്ടുപോകാനായിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറ്റാനായിട്ട് ഈ പിന്നെ ജേട്ടനെ വിട്ട് അവിടെ 1000 രൂപ പിന്നെ അഡ്വാൻസ് കൊടുത്തു. ഇത് വിറ്റ് വിൽക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു. ഈ സ്ഥലം ഈ പേരിലൊക്കെ വിൽക്കാനായിട്ട് ഏർപ്പാട് ചെയ്ത് അന്ന് ഈ പിന്നെ ഏർപ്പാട് ചെയ്തയാള് കുരുമുളക് ഈ പിന്നെ മേടിച്ച് അത് വിറ്റ് തരാനായിട്ടാണ് പരിശ്രമിച്ചത്. ഏതായാലും ഒരു ആഴ്ച കൊണ്ട് കുരുമുളകിൻ്റെ വില 1/4 അതുകൊണ്ട് ഈ ആള് ഞങ്ങൾക്ക് തന്നെ 1000 രൂപയും പോയി, ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുത്ത് 1000 രൂപയും പോയി, അഡ്വാൻസ് കൊടുത്തു പോയി. ഈ പിന്നെ ആധാരമൊന്നും നടക്കാനായിട്ട് പറഞ്ഞത്. അപ്പം ദൈവം ചെയ്ത പണി എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ചെയ്ത ജീവിതം എന്ന് പറയുന്നത് അതിഭയങ്കരമായിരുന്നു. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു എങ്കിലും പിന്നെ ഇവിടെ ആ ബാക്കി ഉണ്ടായിരുന്ന പൈസ കൊണ്ട് അവിടെ ഇവിടെ ചില മേടിച്ച അവന്മാർക്ക് വരുത്തി ഇവിടെ പിന്നെ എനിക്ക് വീതം ചെയ്തപ്പം എനിക്കൊരു വനനിലത്തിൻ്റെ സ്ഥലം വെച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു സെൻ്റെ സ്ഥലം വെക്കണ്ട, പിന്നെ നിങ്ങൾക്കൊക്കെ ഉള്ളത് ഈ എടുത്ത് എന്നെ പഠിപ്പിച്ചാലേ, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ടതാണ്. ഏതായാലും ഒരു 1/2 സെൻറ് സ്ഥലവും വെച്ചു. 440 രൂപ കടം കിട്ടാനുള്ള ഏർപ്പാട് ചെയ്തു. അന്ന് 40 രൂപയ്ക്ക് 1 സെൻറ് സ്ഥലം കിട്ടും, അതായത് ഇവിടെ വില വെച്ചാൽ കിട്ടിയതു. ഏതായാലും അത്രയും വെച്ചു. അത് കഴിഞ്ഞ് ഈ സഹന്മാർക്ക് ഉണ്ടായിരുന്ന വീതെല്ലാം ഞാൻ വിവാഹം കഴിച്ചു, പൈസ കുറച്ച് കിട്ടി. അതുകൊണ്ടും പിന്നെ ജോലി കിട്ടിയത് പിന്നെ രണ്ടാമത് അമ്മേനൂര് ജോലി കിട്ടിയത് എന്തുകൊണ്ടോ അവരെ ഒരു കൊല്ലം കഴിഞ്ഞപ്പം പറഞ്ഞു വിട്ടു. അപ്പോൾ പിന്നെ അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായി. ബുദ്ധിമുട്ടുണ്ടായി വളരെ പ്രാർത്ഥിച്ച് ഒരു ആഴ്ചയോടെ വളരെ വിഷമിച്ചു. അപ്പോൾ ഞാൻ പഠിച്ച ട്രെയിനിങ് പഠിച്ച കണിയാമുന്നയിലെ സ്കൂളിലവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ടിരുന്നു. അപ്പോൾ അവിടുത്തെ മാനേജർ അവിടുത്തെ അവസാനം ഹെഡ് മാസ്റ്ററായിട്ടിരുന്ന ആളാണ്. 6 വയസ്സേരെ ആ ഒരു ജീവിക്കാൻ പിന്നെ ജോലി ചെയ്തത്. ആ എഡിറ്റർ എന്നെ പിടിച്ച് കെട്ടിപ്പിടിച്ച് എൻ്റെ പൊന്നെ ഒരാഴ്ച എനിക്ക് ഇവിടെ ഒരു പിന്നെ വേക്കൻസി ഉണ്ടായത് അധികം അടുത്ത താഴെയുള്ള ആളിനെ കൊടുത്തു. ഇനിയിപ്പോൾ ഒരു വേക്കൻസി ഉണ്ടായാലേ ഒരാജനെ തരാം. അതുകൊണ്ട് പിന്നെ പിള്ളേർ ഉണ്ടായാലേ മാത്രം വരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ അമേനയുടെ ജോലി പോയിട്ട് ഏതായാലും അതിനെ കേസ് കൊടുത്താൽ ജോലി തിരിച്ചു കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ കേസിനൊന്നും പോകുന്നില്ല, ഇത് നിയമത്തിൻ്റെ ഏതോ പരിപാടിയാണ് എന്നും പറഞ്ഞ് അവിടുന്ന് മാലത്തിൽ നിന്ന് അവിടെ പോയി പഠിച്ച പിള്ളേരെ 5-10-15 പേരെ ഞാൻ ടീച്ചി വാങ്ങിച്ച് കണിയാമുന്നയെ കൊണ്ട് ചേർന്ന് അവിടെ ഒരു പുതിയ ട്യൂഷൻ ഉണ്ടാക്കി അവിടെ ജോലിക്ക് പ്രവേശിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞപ്പം മാനേജർ മരിച്ചു പോയി. പുള്ളിയോട് ഞാൻ ചോദിച്ചൊക്കെ പറയുന്ന എൻ്റെ ഒരാഴ്ച ഈ പിന്നെ വെറും പാവപ്പെട്ടവർക്കുള്ള കാര്യമല്ലേ, നമ്മളെ പോലെയുള്ള കാര്യമാണ്, ഒന്നും ഇതും പറ്റിയില്ലല്ലോ എന്നെല്ലാം പറയുമായിരുന്നു. ഏതായാലും പുള്ളിയോടും ഇതൊക്കെ പറയുമായിരുന്നു. നമ്മുടെ
ഒന്ന് വർഷം അധ്യാപകനായിട്ടും മറ്റവിടത്തെ ഒരു വർഷം അമേനയിലായിരുന്നു. ഇവിടെ നിന്നപ്പുറത്തൊന്ന് വർഷം തുടർച്ചയായിട്ട് അധ്യാപകനായിട്ട് ഇരുന്നു. അപ്പം 1985 പിന്നെ റിട്ടയർ ചെയ്യുന്നു. 1982 അത് കത്തോലിക്കൽ കൊടുത്തു ഈ പിന്നെ ഇത് വാങ്ങിച്ചത്. വാങ്ങിച്ച ജോലിയൊക്കെ കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി ഞാനൊരു വിശ്വാസിയാണെന്നുള്ളതും ഉള്ള കാര്യമൊക്കെ പിന്നെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു. അപ്പോൾ അത്ഭുതകരമായിട്ട് അവിടുത്തെ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ എന്നെ വളരെ കാര്യമായിട്ട്, ഞാനാണ് അപ്പോൾ അവിടുത്തെ ഡിസിപ്ലിനെല്ലാം നോക്കുന്നത്, സ്കൂളിലെ ഡിസിപ്ലിൻ മുഴുവൻ നോക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ഈ പിന്നെ 10-15 പിള്ളേരുണ്ടായിരുന്നിടത്ത് 60-70 ഒരു ഡിവിഷനിൽ പിന്നെ ഉണ്ടാകുന്നു. ഈ 3 വർഷക്കാലം ഈ പിന്നെ കത്തോലിക്കലിലെ മാനേജ്മെന്റിലും ഒളിമ്പിച്ചാണ് അവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. വിവാഹമൊക്കെ എത്ര വയസ്സായിരുന്നു? വിവാഹം നടന്നത് 26-ാമത്തെ വയസ്സിലായിരുന്നു. നമ്മള് കുടുംബമായിട്ട് ബ്രദർകാരായിരുന്നു. അവിടെ വലിയപ്പൻ തൊട്ട് മണർകാരായിരുന്നു. അത് 1985 പിന്നെ ഒരു 4-5 വർഷം അവിടെ കൂടി വന്നു. അപ്പോൾ ഈ ജ്യേഷ്ഠന്മാരുടെ കാര്യം പറഞ്ഞില്ലല്ലോ, അപ്പൻ്റെ മരണം അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അപ്പൻ്റെ പിന്നെ നേരത്തെ തന്നെ സുവിശേഷത്തോട് താല്പര്യമുള്ള ആളായിരുന്നു. ഈ പുള്ളിക്കാരത്തിന് ഈ പ്രാർത്ഥനയൊന്നും മുഴുവനൊന്നും പ്രാർത്ഥിക്കില്ല, ഈ കൗമ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. നന്മറിഞ്ഞ അറിയൊന്നും പ്രാർത്ഥിക്കില്ല. അങ്ങനെയായിരുന്ന നേരത്തെ പിന്നെ അവിടെ വേറെ തരത്തിലൊക്കെ സുവിശേഷം കേട്ട് താല്പര്യം ഉണ്ടായിരുന്നു. ഈ രോഗത്തോടുള്ള ബന്ധത്തിൽ 75-ാമത്തെ വയസ്സിൽ തന്നെ രോഗിയായിട്ട് കിടക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് 75 വയസ്സായി, ഞാൻ ഇനി ജീവിക്കില്ല, അതുകൊണ്ട് ഈ രോഗത്തോടുകൂടെ ഞാൻ ഇവിടെ നിന്ന് മാറ്റപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ പ്രസവത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പ്രസവത്തിന് പോകുന്ന നേരത്തെ അവളോട് പറഞ്ഞു, കുഞ്ഞെ നീ പ്രസവിച്ച് വരുമ്പം ഞാനിവിടെ കാണുകയില്ല, ഞാൻ അക്കരനാട്ടിലായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ സുവിശേഷത്തോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഈ കൊച്ചുകുഞ്ഞു മുതൽ എന്നെ സ്നാനപ്പെടുത്തിയ ആൾ മരിക്കുന്നതിന് ഒരാഴ്ച 2 ആഴ്ച മുൻപ് വന്ന് അങ്ങേരോട് സുവിശേഷം വ്യക്തമായിട്ട് പറഞ്ഞ് ഏറ്റു പറയണം എന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് കർത്താവിനെ രക്ഷിതമായിട്ട് അംഗീകരിച്ചു അവസാനം. അത് കഴിഞ്ഞ് ഈ ഭരണത്തോടുള്ള ബന്ധത്തിൽ അപ്പം എൻ്റെ വീട്ടിലോട്ട് ആരും കയറി പോരുകയില്ല. ഏതായാലും അവരൊന്നും ഇങ്ങോട്ട് കയറി പോരുകയില്ല. ഈ പള്ളിയിൽ കൂടിക്കൊണ്ടിരുന്ന ആ ജ്യേഷ്ഠൻ പിന്നെ ഒക്കെ പറഞ്ഞു, ഞങ്ങൾ നീ കാര്യം പറഞ്ഞിട്ടില്ലാണ്, നീ ആണ് അപ്പനെയും അമ്മയും ഒക്കെ നോക്കിയത്, അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം അതിനറിഞ്ഞ് ചെയ്യാനായിട്ടൊക്കെയുള്ളൂ. അപ്പം മരിച്ചാൽ ഞങ്ങൾ ഇത്രയും പേര് സമുദായത്തിലാണല്ലോ, ഞങ്ങൾക്ക് ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന പള്ളിക്കിൽ ഇടണമെന്ന താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ താല്പര്യമെങ്കിൽ കൊണ്ട് കിട്ടൂ, പിന്നെ താൻ ഏതായാലും രക്ഷിക്കപ്പെട്ട ഒരാളാണ്, പിന്നെ കർണാ വരുമ്പം പള്ളിക്ക് കൊണ്ടുവന്നിട്ടാലും ഉടനെ ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ് വേദവൃത്തം പറയുന്നത്, അതുകൊണ്ട് എനിക്കതിനെ എതിരില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഈ ഏട്ടൻ ആർത്തട്ടവസിച്ച വലിയ സന്തോഷത്തോടെ ഈ പള്ളിക്കാരോടെല്ലാം ചെന്ന് വിവരം ഈ കുടുംബക്കാരോടെ ആളിങ്ങനെ ഒഴുകാനും തുടങ്ങി. ഈ ഭയങ്കരമായിട്ട് ഈ പ്രതികൂല ഇതുകൊണ്ടായിരുന്നിട്ട് ഇതുവരെ വരാത്ത ആളുകളെല്ലാം കുഞ്ഞു കൊട്ടി അടക്കം കുടുംബസഹിതം ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങിയപ്പം മരിക്കുന്നത്
കൃത്യം മേടമാസത്തിലെ പെരുന്നാളിൻ്റെ വെടിക്കെട്ട ദിവസമാണ് മരിക്കുന്നത്. അർദ്ധരാത്രിക്ക് 12 മണിക്ക് മരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പം പള്ളിക്കൽ ഭയങ്കര ബഹളം. ബ്രഹ്മകാരൻ്റെ അടുക്കലോട്ട് ഞങ്ങൾ പോവുകയില്ല എന്നും പറഞ്ഞ് കുറെ അച്ഛന്മാരെന്നെ വിളിപ്പിച്ചു. അപ്പം ഈ പിന്നെ ഞാന് പഠിപ്പിക്കുന്നിടത്ത് വേറൊരച്ഛനെ ദീപൻപുളി അച്ഛൻ എൻ്റെ കൂടെയുണ്ട്. ആ അച്ഛൻ എന്നെ അറിയാൻ നല്ലവണ്ണം. അപ്പം ഈ മറ്റത്തിലെ അച്ഛനോട് എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന അച്ഛനോട് പറഞ്ഞു, പിന്നെ അച്ഛൻ ചെന്ന് ഡെഡ് ബോഡി കൊണ്ടുവരാൻ പറഞ്ഞു. ആ നിങ്ങൾക്ക് മേലാത്ത ഞാനാണ് കൊണ്ടുവന്നത്, എനിക്ക് പരിചയമുള്ളു. ഏതായാലും തണുപ്പായി വാക്കുവാദമായി. എന്നാല് ഈ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി വിടുന്നതിന് എനിക്ക് വിനോദമൊന്നുമില്ല, കൊണ്ടുപോകാൻ പറഞ്ഞതുപോലെ. ഏതായാലും അത് വാശിയായി, ഇവർക്ക് കുടുംബക്കാർക്ക് വാശിയായി. കുടുംബക്കാരെല്ലാവരും കൂടെ മറ്റേ ജ്യേഷ്ഠനും കൂടെ പിന്നെ എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ വന്നതിലേ മതിയുള്ളൂ എന്നെല്ലാം പറഞ്ഞു. ആ ഞാൻ വരികയില്ല തീർത്ത് പറഞ്ഞു. തീർത്ത് ആണോ എന്ന് ചോദിച്ചാൽ തീർത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ജ്യേഷ്ഠനെ വാശി അങ്ങ് കയറി പുള്ളി കരഞ്ഞ് മാറ തടിച്ച് കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഏതായാലും എടാ നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു പോയി, നീയെ അത് വാസ്തവത്തിൽ ശരിയായിട്ട് പറഞ്ഞു, നീ എന്നോട് തെറ്റ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞു സാരമില്ല, ഇനിയിപ്പം നമുക്ക് നമ്മുടെ കാര്യം നോക്കാമെന്ന് പറഞ്ഞു. ഉടനെ അരിപ്പറമ്പിലോട്ട്, അപ്പം അരിപ്പറമ്പിൽ നിന്ന് വന്നവര് പത്തായിരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കുറിയാച്ചനോടി കണ്ട് അരിപ്പറമ്പിൽ നിന്ന് ഉടനെ ആള് കേട്ടു. പിന്നെ അന്ന് പിന്നെ കല്ലറയില്ല, പിന്നെ കുഴി വെട്ടാനായിട്ട് ആളും കേട്ടു. പിന്നെ വാഹനങ്ങൾക്ക് ഏർപ്പാട് ചെയ്തു, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് ഒക്കെ ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ തൃപ്തിപ്പറമ്പ കുടുംബം മാലങ്കാല് മുഴുവനും കൂടെ പള്ളിക്കലോട്ട് ചെയ്തു. പള്ളിക്കലോട്ട് ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛ അവിടെ വന്ന് ആ ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ വേറെ പള്ളി വെക്കും, പിന്നെ വേറെ അവിടെ ഞങ്ങളെല്ലാവരും കൂടെ മാറും, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് തീരുമാനിച്ചോണം എന്നല്ല. അപ്പം ട്രസ്റ്റിയായിട്ട് ഇരിക്കുന്ന വേങ്കടത്ത് ഒരാളാണ്, അയാൾ കുറേ ജീവിതത്തിലുള്ള ആളും കാര്യങ്ങളും വരുന്നു. ഞാനെ നല്ലവണ്ണം പരിചയമുണ്ട്, ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. അയാളും എല്ലാവരും കൂടെ കൂടി പള്ളിക്ക് വന്ന സകലമാന പേരും കൂടെ ഇങ്ങോട്ട് വന്നു കൊണ്ടുപോകാനായിട്ട്, ഡെഡ് ബോഡി കൊണ്ടുപോകാനായിട്ട് പള്ളിക്ക് തന്നെ വലിയൊരു കൂട്ടം ആരോപത്തോടെ ഇങ്ങോട്ട് വന്ന് ആർത്തെ അലച്ച് ഇങ്ങോട്ട് വന്ന് ഈ കൊമ്പോണ്ട് കയറിയപ്പം, അപ്പം ഞങ്ങൾ ചുറ്റും ഈ 8 പേരും പിന്നെ പെങ്ങളും എല്ലാം കൂടെ ഇങ്ങനെ ചുറ്റിയിരിക്കുക, ഈ ശവപ്പെട്ടിക്ക് ചുറ്റും ഇരിക്കുക. എന്നോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണല്ലോ ഈ പിന്നെ എല്ലാതെയായിട്ടെന്നെ അവൻ്റെ ഡെഡ് ബോഡി എവിടെ കൊണ്ടു നിൽക്കുകയല്ല വേണ്ട സാറെന്നാ പറയുന്നത് എന്നൊക്കെ വിളിച്ച് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിൻ്റെ അവസരം കഴിഞ്ഞു പോയി, നിങ്ങൾക്ക് അവസരം തന്നതാണ്, പക്ഷേ അത് നിങ്ങളത് ഇല്ലാതാക്കി കളഞ്ഞു, ഇനിയിപ്പം പറ്റിക്കില്ല. അവിടെ പോയി അന്ന് അവിടെ കലറയില്ല, അവിടെ ഒരു 20 സെന്റ് സ്ഥലം പിന്നെ ഹോളിരുന്നിടം, ആ ഹോളിഞ്ഞോട്ട് മാറ്റി വളർന്നപ്പം ആ സ്ഥലം ചുഴലിയായിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഈ മാലത്ത് പ്രവർത്തന സഭാപുരം ആരംഭിക്കുമ്പോൾ എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം? അങ്ങനത്ത് കുടുംബങ്ങൾ പിന്നെ ആരെയും ബിക്കുമ്പം അധികം പേരൊന്നുമില്ല. ഞാനും പിന്നെ ഈ പറഞ്ഞല്ലോ ഈ ജ്യേഷ്ഠന്മാര് 2 പേര് കുടുംബമായിട്ട് ഇതോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് വന്നു. നേരത്തെ അവർ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നവരാണ്, അവർ മുന്നോട്ട് വന്നു. വേറെ പിന്നെ എസ് എ കെ സഹോദരൻ വന്ന് പിന്നെ കണ്ണിട്ട് നടത്തിയപ്പം
രക്ഷിക്കപ്പെട്ട ആയിരത്തിങ്കിലെ കരിയാച്ചൻ എന്ന് പറഞ്ഞ ആളും ഇപ്പോഴത്തെ സുവിശേഷനായിട്ടിരിക്കുന്ന ബാബുസ്കരിയായുടെ ബാബുസ്കരിയായുടെ പിതാവും ആ തൊട്ടിയിലെ പിന്നെ ബാബുജി എന്ന് പറയുന്ന ആളും കൂടെ മുന്നോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ നാലഞ്ച് വീട്ടുകാരെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അത് കഴിഞ്ഞിട്ടാണ് പലരും രക്ഷിക്കപ്പെട്ട് വരാനും മറ്റുള്ളവരുടെ തീർന്നൊന്നും ഒക്കെ ആയൊക്കെ ഉള്ളത്. സാഹിത്യ രചനയിലേക്ക് എന്താണ് എഴുതാനായിട്ടുള്ളൊരു ചിന്ത എന്ന ബാല്യകാലം മുതൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു സാഹിത്യ രചന അല്ലെങ്കിൽ ഈ ഭാവനകളുടെ ലോകത്തേക്ക് വരിക, അതൊക്കെ ഏത് കാലം തൊട്ടാണ് അത് തുടങ്ങിയത്? ഞാൻ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നത് നേരത്തെ ഒരു സൂചനയെ പറഞ്ഞിരുന്നു. സത്യപ്രകാശിനി ഉണ്ടായിരുന്നപ്പം തൊട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നപ്പം തൊട്ട് അതിനകത്ത് ഈ പിന്നെ ഇങ്ങനെ എഴുതി വരും. ഈ പിന്നെ പിന്നെ ഗുരുവും ശിഷ്യനും അത് പ്രവചന പ്രദീപികയിലെ മൂന്ന് വർഷക്കാലം തുടർച്ചയായിട്ട് സംഗീതത്തിലും പ്രസിദ്ധീകരിച്ചത് ലേഖ പിന്നെ പുസ്തകമായിട്ട് അടിച്ചാണ് അതുണ്ടാക്കിയത്. മറ്റേത് പിന്നെ ഈ സത്യപ്രകാശിനി തൊട്ട് സുവിശേഷം തുടങ്ങി അന്ന് തൊട്ട് എല്ലാ ഈ മാസത്തിലും എഴുതുമായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് മാത്രമേ അങ്ങനെ എഴുതാറിയുള്ളൂ. അങ്ങനെ ആത്മപ്രകാശിനിയിലും സുവിശേഷകനിലും സത്യപ്രകാശിനിയിലും അതുപോലെയുള്ള ഈ പിന്നെ വാരികകളിലും ഒക്കെ ഈ ലേഖനങ്ങൾ എഴുതുക. അതിൻ്റെ സമാഹാരമാണ് ഈ രണ്ട് പുസ്തകങ്ങൾ എഴുതിയതും. പിന്നെ ആദ്യം എഴുതിയത് ഗുരുവൻ ശിഷ്യനുമാണ്. അത് വടവനിയാണ് അത് പ്രസിദ്ധീകരിച്ചത്. ആറ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഈ വിഷയങ്ങളെ വളരെ ഒരു വളരെ ലളിതമായ ഭാഷയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന വളരെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും വായനക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ഒരു നർമ്മത്തിൽ കലർത്തിയൊക്കെ അവതരിപ്പിച്ച ഈ ഒരു രചനാ ശൈലി എപ്പോഴാണ് സ്വീകരിച്ചത്? പ്രത്യേകിച്ച് ഈ ഭാവനകൾ അവതരിപ്പിക്കുന്നതാണ്. സത്യപ്രകാശിനിയിലെ ഒക്കെ എഴുതിയപ്പോഴും പിന്നെ നല്ല വൈദ്യനെ തേടി എന്നും പറഞ്ഞ രണ്ണം അത് സത്യപ്രകാശനെ ആദ്യം എഴുതിയതാണ്. അത് പിന്നീട് ഞാൻ വായിച്ചു നോക്കിയിട്ട് അതിനൊരു ഭേദഗതി വരുത്താനോ ഒരു തിരുത്തു വരുത്താനോ ഒരു വാചകത്തിനൊരു അംശം പോലും വരുത്താനായിട്ടുള്ളവരുണ്ട്. അതുപോലെ വളരെ ആത്മീയത്വം നിറഞ്ഞതും ശരിയായിട്ടുള്ളതുമാണ് നല്ല വൈദ്യനെ തേടി എന്നുള്ള ആദ്യത്തെ. അത് സത്യപ്രകാശിനിയുടെ ആദ്യകാലത്ത് എഴുതിയിട്ടുള്ളതാണ്. അപ്പം ആദ്യകാലത്ത് തന്നെ ഇത് ഇങ്ങനെ എഴുതാൻ തുടങ്ങി. പിന്നിട്ട് ഒരു 90 വയസ്സിൽ പിന്നിടുന്നു. ഈ പിന്നിട്ട് ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു എത്രത്തോളം സംതൃപ്തി തോന്നുന്നുണ്ട്? എനിക്ക് സംതൃപ്തിയേ ഉള്ളൂ 100%. ഞാൻ സത്യത്തിന് വേണ്ടി നിന്നയാളാണ്. പിന്നെ അതാണ് മത്തായച്ചനോടുള്ള ബന്ധം എനിക്ക് ഉണ്ടാകാനായിട്ടുള്ള കാര്യവും അതാണ്. കെ ജി തോമാച്ചനുമൊക്കെ പിന്നെ വഴി തെറ്റിപ്പോയപ്പെടും. കെ ജി കുര്യൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ അവരൊക്കെ വലിയ ആളുകളാണ്. ഈ പിന്നെ അവരോടൊക്കെ ഏർപ്പെട്ട് ഉള്ള ആളാണ് ഇ പി വധീസ് ഇതുപോലെയുള്ള കെ ജി കുര്യൻ, കെ ജി തോമാച്ചൻ, കെ തോമാച്ചൻ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ ഞാൻ ഏർപ്പെട്ടിട്ടുള്ള ആളാണ്. അവരോടൊക്കെ അവരുടെ പിന്നെ ചെറിയ ആളായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. ആലോചന എന്നോടും ചോദിച്ചാണ് പല കാര്യങ്ങൾ. അത് കഴിഞ്ഞ് മീറ്റി പത്തായച്ചനും ഞാൻ മാത്രമായിട്ട് തീർന്നു. മൂന്നാല് ആരാധനാലയങ്ങൾ പണിത് കൊടുത്തത് ഞാനാണ്. എന്നെ ചുമതലപ്പെടുത്തി ഞാനും എടുത്ത് ഇവിടെ പിന്നെ പയ്യപ്പാടിൽ അതുപോലെ തന്നെ തലപ്പാടിൽ തോട്ടപ്പള്ളി ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ ചെമ്മരപ്പള്ളി ചെമ്മരപ്പള്ളിയിലൊക്കെ ആ ഹോൾ മുഴുവനായിട്ട് പിന്നെ പണിത് കൊടുത്തവർക്ക് സിമത്തേരി ശരിയാക്കി കൊടുത്തത് ഞാനാണ്. അന്നേരം മത്തായത്തം കഴിഞ്ഞ് കഴിഞ്ഞ കുറേയൊക്കെ സാറാണ് ഈ പിന്നെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് അങ്കമാലിക്കാർ. ഞാനും കുറേയൊക്കെ സാറും കൂടിയാണ് അത് എന്നെ ചുമതലപ്പെടുത്തിയാണ്
അത് പിന്നെ ഞാനാണ് ചെയ്ത് സാറിന്റെ ഒരു പ്രധാനപ്പെട്ട സുവിശേഷീകരണ പ്രവർത്തനം എന്ന് പറയുന്നത് പരസ്യഹോമങ്ങളായിരുന്നു. ഒട്ടേറെ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഈ മണനാട് പള്ളി പെരുന്നാളിന്റെ സമയത്ത് പരസ്യഹോമങ്ങൾ നടത്തിയായിട്ട് കേട്ടിട്ടുണ്ട്. അതിന്റെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? പള്ളിക്ക് 45 വർഷം പിന്നെ 8 നവംബർ പെരുന്നാളിന് 45 വർഷം അവിടെ പരസ്യഹോമം നടത്തി. സുവിശേഷകന്മാരെ വിളിച്ച് ഇവിടെ വന്ന് താമസിച്ച് ഞങ്ങൾ പോയി ഈ 8 ദിവസവും അവിടെ പെരുന്നാളിൻ്റെ തലേ ദിവസം മാത്രം ജഗപം ഇല്ല, 7 ദിവസവും. അപ്പം തലേ ദിവസം തുടങ്ങും പിന്നെ നടത്തി. 45 വർഷം അവിടെ സുവിശേഷം പറഞ്ഞു. 500, 1000, 1500 പേരാണ് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും അവിടെ മുഴുവൻ ഇങ്ങനെ വരുന്നത്. അന്ന് പിന്നെ പെരുന്നാളിന് നോയമ്പിന് വരുന്നവര് പിന്നെ ഒരാഴ്ച മുമ്പ് വന്ന് താമസിക്കാം. ഇവിടെയെല്ലാം വന്ന് താമസിച്ച് ഇപ്പോഴല്ലേ വണ്ടികളുടെ സൗകര്യമുള്ളപ്പം അന്നന്ന് വന്ന് പോകുന്നത്. അങ്ങനെ വന്ന് താമസിക്കുന്നവർ മുഴുവൻ വന്ന് ഇത് കേൾക്കും. കേൾക്കുമ്പം ഇതിനെ എതിര് പറയാനായിട്ട് ഒക്കെയില്ല. കാരണം എന്നാന്ന് വെച്ചെന്നാൽ ഞാൻ പഠിപ്പിച്ച പിള്ളേരാണ് മിക്കവാറും വന്ന് കേൾക്കുന്നത്. ഈ പള്ളിക്കലത്തെ ട്രസ്റ്റിമാരും അവിടുത്തെ ചുമതലപ്പെട്ടവരുമൊക്കെ ഞാൻ പഠിപ്പിച്ച പിള്ളേരാണ് അവിടെ ചുമതല ഇരുന്നു. ആ ഏബ്രഹാം സാറാണെങ്കിൽ ഒന്നും പറയണമെന്ന് നമ്മൾ ജബലിനും പിന്നാറിപ്പോൾ. അതുകൊണ്ട് ഒറ്റ എതിര് പോലും ഉണ്ടായിട്ടില്ല. അയക്കുന്നത് അനേക വർഷം പിന്നെ പരിശീലനം നടത്തിയിട്ടുള്ളതാണ്. ഇവിടെ എല്ലാ വർഷവും കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും ആദ്യകാലങ്ങളിൽ കുറച്ച് വർഷങ്ങളെ ആയിരുന്നു അത് നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സാർ, ഇപ്പം ഈ 90-ാമത്തെ വയസ്സിലെത്തിയിരിക്കുന്നു. ഒരു ഒരു തലമുറകളുടെ മാറ്റമൊക്കെ കണ്ടതാണ്. അനേകം പല തലമുറകളിലുള്ള വിശ്വാസികളെ കണ്ടു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പുതിയ തലമുറയിൽ എത്തിയിരിക്കുന്ന ഈ സമൂഹത്തോട് എന്താ പറയാനായിട്ടുള്ളത്? എനിക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ പുസ്തകങ്ങളിലൊക്കെ അതിൻ്റെ ആദർശങ്ങൾ ഉണ്ട്. പിന്നെ ഞാൻ പിന്നെ രക്ഷിക്കപ്പെട്ടു വന്നപ്പം അതിൻ്റെ സ്വാഭാവികമായിട്ട് ബന്ധുക്കൾത്ത് കൂട്ടായ്മയിൽ പോകേണ്ട ആളാണ്. പക്ഷേ അതിന് ദൈവം എന്നെ അനുവദിച്ചില്ല. അതുകൊണ്ട് വേർപാട് വിശ്വാസവും ബ്രദറൻ വിശ്വാസവും ശരിയാണ് എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് സത്യവിശ്വാസത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മക്കളെ, കൊച്ചുമക്കളെ, കൊച്ചു കൊച്ചുമക്കളെ ഞാൻ ഉൾപ്പെടെയാണ് 4 തലമുറകൾ ഞാൻ കണ്ടു കഴിഞ്ഞു. എൻ്റെ ഇളയ മകളും പിന്നെ ഭർത്താവും അവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി താല്പര്യപ്പെട്ട് ജോലി രാജിവെച്ച് പരീഷ് തോമസ് റാന്നിക്കാരൻ അവര് അങ്ങനെയാണ്. പിന്നെ മൂത്ത മകളെ കെട്ടിയവനൊക്കെ അവര് രവിവർമ്മ, ലത, പിന്നെ ചാരുവൻ, റോബിൻ എന്ന് പറയുന്ന അമ്മായപ്പനും അമ്മായിമ്മയും മരുമക്കളും അവിടെ ആസാമിലും ഒക്കെ ബീഹാറിലൊക്കെ പോയി പ്രവർത്തിക്കുന്നവരാണ്. പിന്നെ സുവിശേഷയ്ക്ക് വേണ്ടിയിട്ട് വേർതിരിഞ്ഞ് പോയി പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ തലമുറകളും ഈ പിന്നെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് ദൈവം സഹായിച്ചു, കാര്യം വിളിച്ച് വേർതിരിച്ചു. ഇവിടെ ജീവിക്കുന്നവരും സുവിശേഷ താല്പര്യമുള്ളവരാണ്. എന്നാല് സുവിശേഷകന്മാരെന്ന് അറിയപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് ഇപ്പം 90 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും വേഗം ഇവിടുന്ന് മാറണം, അകരുതിടണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്നു. അതിന് തക്കവണ്ണമുള്ള രോഗം ദുഃഖവും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാ പ്രയത്നങ്ങളുടെയും പ്രതിഫലം അക്കരെ നാട്ടിലാണ്, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണ്. അവിടെയും ഈ ഭൂമിയിലും അങ്ങേക്കുത്തിൽ കർത്താവിൻ്റെ വേണ്ടി നിൽക്കുന്ന അനേക തലമുറകളെ കാണാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം
ചെലവഴിക്കുകയും ജീവിതത്തിലെ ഒട്ടേറെ അവിസ്മരണീയമായ അനുഭവങ്ങൾ അൽഫ ടി വി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്ത പ്രിയ സാറിന് നന്ദി അറിയിക്കുന്നു.